വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ്. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാം. നമ്മളിന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ തന്നെ നിങ്ങൾ എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പിന്നെ ഇവിടെ സ്ക്രീനിലും മെൻഷൻ ചെയ്യാം. അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ചീസാണ് അതിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ടൈപ്പ് ചീസും, പിന്നെ ഒന്ന് ക്രീമി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ചീസ്. അപ്പോൾ ഇതിൽ വേണ്ടത് നമുക്ക് ഒന്ന് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്തേക്കുള്ള മല്ലിയില നമ്മൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇത് നമുക്ക് വേണം. പിന്നെ ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അഞ്ച് പേർക്കുള്ള വീട്ടിലെ അഞ്ച് പേർക്കുള്ളത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് ഓരോരുത്തർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ബ്രെഡ്, പിന്നെ തക്കാളി ഞാൻ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒരു വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാതും ഒരേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിക്കനാണ് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിക്ക് ആവശ്യമായിട്ടുള്ള മല്ലഞ്ച് പേർക്കുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. പിന്നെ നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ചിക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 മുട്ട ആഡ് ചെയ്യാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ യെല്ലോ മാറ്റിയതിന് ശേഷം വൈറ്റ് മാത്രം എടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് നമ്മൾ ഈ മുട്ടേൻ്റെ തോട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുക. കഴുകിയിട്ട് എടുത്ത് വയ്ക്കും. നമുക്ക് ക്രാഫ്റ്റിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. ഇനി നമ്മൾ ഒരു വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഒരു വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് ഹാഫ് ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു നുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ള പഞ്ചസാര. നുള്ള പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ini last nama le sunflower oil ana ini kita add ini apa sunflower oil ini maksimum duka orang le beri cina kore cale baru taste dari kepo sunflower oil ini saya add itu duka na apa nama ke itu mata itu mana mixer duka mixer itu ana itu naik duka apa dah nama le mayonnaise udah ready aja nih, ini namu kita dulu bowl ke mati ya kya. Apa dah nama kita mayonnaise ada, pilih nama kita sauce ada, pada apa nama kita sauce nama kita wangi kelas sauce atau kita cube bake nanti, apa rendu kita ready ana, ini nama kita baki chicken kita filling udah kita ready kan, apa nama kita chicken ini fry itu kan, tu nanti kita enna cuka itu kita akan kerjakan chicken ini add itu kan, kita nanti kita fry itu nanti kita akan matikan. Chicken fry yang mana time ni, jangan breading, segala breading ni, rendu bagun jangan apa fry itu mana, mudi cerita tu rende. Orang medium wavele, nama kita erat tu rende. Ini nama kita feeling ni, segala karya ni, apa pun jangan itu bowl erat tu rende, apa adil ki, nama kita segala vegetables tu add itu urka. Apo, semua vegetable ada di sini. Sekarang, kita mixe itu. Ini sekarang, kita mayonnaise ada itu gurukkan. Pini, kita sauce juga ada itu gurukkan. Malai leh, ada adu gurun juga ada itu gurukkan. Nanti, kita nanti untuk mixe ya. Apa, nama kita fry itu terlalu chicken anu tu. Apa, nama kita untuk cecair pisang lagi terkam. Apa, adunno mati terkam. Apa, saya kayu ecitan na justing ana. Nama kita nuli terkula. Dia buat dana cecair pisang lagi mati anu cina. Tapi, nallah curun dah itu. Apa, saya payah payah anu tu cegi tu. Apa, dah cecair kastang lagi tu, nama kita kiti tu. Apa, nama kita chicken ini, ia ada mixi ke, add itu gurukam. Adanya selesai, nama na itu nama mixi terukam. Just start again.
അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ആ ചീസ്, നമ്മുടെ ചീസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസാണത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ആ മിക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ കഴിക്കാം. ഞാൻ ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ബ്രെഡിലേക്ക് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു ബ്രെഡ് വെച്ചു, അതിന് മുകളിൽ ഈ ഒരു മിക്സ് ആഡ് ചെയ്തു. പിന്നെ വേറൊരു ബ്രെഡ് വെച്ചു, അതിന് മുകളിൽ മിക്സ് വീണ്ടും ആഡ് ചെയ്തു. പിന്നെ വേറെ ബ്രെഡ് വെച്ചു, അത്ര ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക, അതിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.